മസൂദ് സംഭവത്തിന് ഹാജരായത് വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നില്ല. ഫതുവിൽ ബാരി 8548. ഇത് വായിച്ചാൽ എന്താ തോന്നുക? ഇബിൻ ഹജർ അസ്കലാനിയും ഈ സംഭവത്തെ നിഷേധിച്ചു എന്നാണ്. വാസ്തവത്തിൽ ഇബിൻ ഹജറിന്റെ വാചകം തലയും വാലും മുറിച്ച് സുല്ലമി തെറ്റിദ്ധരിപ്പിച്ചതാണ്. ബുഖാരിയുടെ തലക്കെട്ട് തന്നെ ബാബു സുആലിൽ മുശ്രിക്കീന അൻ യുരിയഹു നബി സമായത്തൻ, മുശ്രിക്കീങ്ങൾ നബിയോട് ചോദിച്ചു ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ, അപ്പ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു ഹജർ പറഞ്ഞത് എന്താ? ഫദക്കറ ഫീഹി ഹദീസ ഇബ്നു മസ്ഊദ് വഅനസ് വഇബ്നു അബ്ബാസ് ഫീ ദാലിക. കണ്ടോ, ബുഖാരി ഇമാം അനസിന്റെ ഹദീസും ഇബ്നു മസ്ഊദിന്റെ ഹദീസും ഇബ്നു അബ്ബാസിന്റെ ഹദീസും ഉദ്ധരിച്ചു. എന്നിട്ടോ വഖദ് വറദ ഇൻശിഖാഖുൽ ഖമരി ഐദൻ മിൻ ഹദീസ് അലിയൻ വഹുദൈഫ വജുബൈർ ബിൻ മുത്തീം വഇബ്നു ഉമർ. നാല് സഹാബികളിലൂടെ വേറെയും വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മൂന്നെണ്ണം ഉദ്ധരിച്ചെങ്കിലും വേറെയും നാല് സഹാബികൾ, ഹുദൈഫ അലി ജുബൈർ ബിൻ മുത്തീം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും, അവ സഹാബികളും താബികളുമായി നാലാളിൽ നിന്ന് വേറെയും വന്നിട്ടുണ്ട്. ഫമ്മാനസ്ദട്ടാണ് ഇയാൾ ഈ പറഞ്ഞ വാചകം ഉദ്ധരിക്കുന്നത്. എന്നിട്ടോ വമ്മാ ഗൈറുഹുമ, ഇവിടെ പറഞ്ഞ ഇബ്നു അബ്ബാസും അതുപോലെ തന്നെ ഇതിന് സാക്ഷിയായിട്ടില്ല ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അനസ് റളിയല്ലാഹു അൻഹും, അവര് അത് കണ്ടു എന്ന് അവര് പറഞ്ഞിട്ടില്ല. അത് സഹാബികൾ പരസ്പരം ഉദ്ധരിക്കുന്നതാണ്. വമ്മാ ഗൈറുഹുമാഫയും ശാഹദതാലിക്ക, അലി ഉദൈഫ പോലുള്ള സഹാബികളൊക്കെ അത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. വമിമ്മൻ സർറഹ ബിറുയ്യത്തി ദാലിക്ക, കണ്ടു എന്ന് വ്യക്തമായി പറഞ്ഞ ആളാണ് ഇബ്നു മസ്ഊദ്. വഖദൗറദൽ മുസന്നിഫ് ഹദീസഹു ലാ മുഖ്തസറൻ, ബുഖാരി തന്നെ അദ്ദേഹം കണ്ട ഹദീസ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞതിനാരിയോ, ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഹദീസിൽ വന്നിട്ടുള്ളത് ഇല്ല എന്ന് പറയലാണ്. ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കലും അതും ഹദീസ് നിഷേധം തന്നെയാണ്. ഇയാൾ അവിടെ എത്തിനറിയപ്പങ്ങള് ഈ അടുത്ത കാലത്ത് ഇയാള് ഷബാബിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാല് ഇപ്പടുത്ത് ഇയാള് നിസ്കാരത്തിൽ സെഫ് നിൽക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഇയാൾ ലേഖനം എഴുതി. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇപ്പോ നവയാദാസ്തികർ, അയാൾ ഞങ്ങൾക്കിട്ട പേരാത് നവയാദാസ്തികർ, നവയാദാസ്തികർ വിരലിൽ ചവിട്ടണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വിരലിൽ ചവിട്ടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉള്ളത് എന്താ, തറാസു നിങ്ങൾ ഇടതൂർന്ന് നിൽക്കണം, വടവുകൾ നികത്തിക്കൊണ്ട് നിങ്ങൾ നിൽക്കണം എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രല്ല നിസ്കരിക്കാൻ നിന്നാ റസൂൽ പറയും നിങ്ങൾ അണിചേർന്നു നിൽക്കണം, അടുത്തടുത്തു നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്ന് സഹീഹായ ഹദീസിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസില് അധ്യായം കിതാബുല്ലാദാനിൽ അധ്യായം കൊടുക്കുന്നതിന് ബാബു ഇൽസാഖിൽ മങ്കിബി ബിൽ മങ്കിബി, സഫ് നിൽക്കുമ്പോ ചുമൽ ചുമലിനോട് ഒട്ടിച്ചു വെക്കണം, വൽ ഖദമ ബിൽ ഖദമി പാദം പാദത്തോട് ഒട്ടിച്ചു വെക്കണം, ഫി സഫി സഫിൽ അപ്പൊ അടുത്ത് നിൽക്കുന്ന കാലിനോട് ഒട്ടിച്ചു വെക്കണം, കാൽപാദം ഒട്ടിച്ചു വെക്കണം ഏത് ഈ ചുമലും. വഖാല നുഅ്മാൻ ഇബ്നു ബിഷൈർ, നുഅ്മാൻ ഇബ്നു ബിഷൈർ പറഞ്ഞിരിക്കുന്നു, റായിതു റജുല മിന്ന യുൽസിഖു കഅബഹു ബികഅബി സാഹിബിഹി, ഞങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ നെരിയാണിയോട് നെരിയാണി ഒട്ടിച്ചു വെക്കാറുണ്ട്. അതിന് ഇയാൾ നെരിയാണി എന്നുള്ളത് ഇയാളങ്ങ് കട്ട് ചെയ്തിട്ട് ഇയാൾ അർത്ഥം കൊടുത്തെന്താ അറിയോ, കേട്ടോളൂ, കാൽപാദത്തോട് കാൽപാദവും ചേർത്തി വെക്കാറുണ്ട്. ബുഖാരി പരിഭാഷയിൽ കാൽപാദം നല്ലല്ലോ, കാബ് എന്നാ പറഞ്ഞ് കാബ് തന്നെ നെരിയാണിയാ. എന്നിട്ട് ഇയാൾ ഇപ്പൊ ഷബാബിൽ എഴുതിയ ലേഖനത്തിൽ പറയണത് രണ്ടാളുകൾക്കിടയിൽ ഒരാൾക്ക് കയറി നിൽക്കാനുള്ള വിടവുണ്ടാകാൻ ഞാൻ മതീൻ. ലാഹവലോ ലാഹുല സുന്നത്തിന് നിഷേധിക്കല്ലേ ഇയാള്, തറാസു നിങ്ങൾ അടുത്ത് അടി അണ ചേർന്ന് നിൽക്കണം, സുദ്ദുൽ ഖലൽ വടവ് നിങ്ങൾ നികത്തണം, ലാ തദഉ ഫുർജാത്തിൻ ശൈത്താൻ പിശാചിന് വേണ്ടി നിങ്ങൾ വടവുകൾ ബാക്കി വെക്കരുത്. അപ്പൊ ഇയാൾ പറയാണ് കാലകറ്റിയച്ച അതിൻ്റെ ഇടയിലും പിശാചിനൊന്നൂടെ, അത് യുക്തിവാദാണ്. റസൂൽ എന്നാലെ ചോദ്യം ചെയ്യല, റസൂൽ എന്നാസം പറഞ്ഞത് കാലുകൾ അടുത്ത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ശൈത്താൻ നിൽക്കൂല, അല്ലെങ്കിൽ ശൈത്താൻ നിൽക്കും വടവുണ്ടാകും. ഇങ്ങനെ വ്യക്തമായി ഹദീസിനെ നിഷേധിച്ചുകൊണ്ടുള്ള പ്രവണത ഇയാൾക്ക് വേറെയുണ്ട്. താടിയെ സംബന്ധിച്ച് 10-25 ഹദീസുകൾ സഹിഹായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ, അബൂജാലിനും താടി ഉണ്ടായിരുന്നല്ലോ, അബൂജാലിന് താടി ഉണ്ട് ശരിയാണ്, അബൂജാലിന് തൊപ്പിണ്ട് നമ്മൾ പറയുന്നുണ്ട്, തലമറച്ചിരുന്നു. നമ്മൾ തലമറക്കാറില്ല, കാരണം എന്താ, തലമറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. എന്നാ താടിയുടെ കാര്യം അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലം അതിന് പ്രേരിപ്പിച്ചു 25 ഹദീസുകൾ സഹിഹായി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ?
മാത്രല്ല താടി വളർത്തണം എന്ന കൽപ്പന ഉജൂബിനാണ്, നിർബന്ധത്തിനാണെന്ന് ആ സലഫി പണ്ഡിതന്മാർ പറയുന്നത്. കാരണം സുന്നത്തിനാണെങ്കിൽ ഒരിക്കലും നബി പഠിച്ചു കാണിച്ചു തരുമല്ലോ, നബി സാസം പഠിച്ചു കാണിച്ചു തന്നിട്ടില്ല. പിന്നെയോ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരെന്നും ക്രിസ്ത്യാനികൾ എന്നാണ് താടി വടിക്കുക മീശ വളർത്തുക എന്ന സമ്പ്രദായം പിൽക്കാലത്ത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായത്. എന്നിട്ട് ഇയാൾ ഫത്വ എടുക്കുകയാണ്, ബെച്ചോലെ കൊണ്ട് ഇയാൾ പഠിപ്പിക്കുകയാണ്. മാത്രല്ല താടി വെച്ചതിന്റെ കൂലി എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അബ്ദുസമദ് കാത്തിബ് ചോദിച്ചു, ഔറത്ത് മറിച്ചതിന്റെ കൂലുണ്ടോന്ന് ഓനോടൊന്ന് ചോദിച്ചു നോക്കൊണ്ടു. ഏയ് നഞ്ഞ് തുണിയിച്ചിട്ട് നടക്കാനാ? കൂലി പറയണോ? റസൂല് പറഞ്ഞതിന് കൂലി കിട്ടുമെന്ന് ഉറപ്പല്ലേ? അത് അത്ര അതിന്റെ വണ്ണ വലിപ്പങ്ങൾ റസൂല് പറയണമെന്നില്ല. മാത്രല്ല മുശ്രിക്കീങ്ങളോട് എതിരാകാൻ വേണ്ടിയാണ് താടി വെക്കാൻ പറഞ്ഞത്. ഇപ്പൊ മുശ്രിക്കീങ്ങൾ വളർത്താൻ തുടങ്ങിയാണ്, അവിടെ നമ്മക്ക് പഠിക്കാം. എങ്ങനെയുണ്ട് മുഖാലഫത്ത് അഹ്ലുൽ കിതാബ്? അഹ്ലുൽ കിതാബിനോടും മുശ്രിക്കീങ്ങളോട് എതിരാകുക എന്നുള്ളത് ഇന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബഹുദൈവ വിശ്വാസികളിൽ 90% ഇന്ന് താടി പഠിക്കുന്നവരാണ്. ഒരു 5% 6% 10% ഏറിയ താടി വെക്കുന്നവരുണ്ടാവും. അത് മതപരമായ കടമ നിലക്ക് ആരും വെക്കുന്നില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും വെക്കുന്നില്ല. ചിലരുണ്ടാകും, ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഓളെ കിട്ടിയാലേ ഞാൻ താടി പഠിക്കുള്ളൂ, അങ്ങനെ താടി വെച്ചോണ്ടാവും. അല്ലെങ്കിൽ സിനിമയിൽ എന്റെ ഇഷ്ടതാരം, അല്ലെങ്കിൽ സ്പോർട്സിൽ എന്റെ ഇഷ്ടതാരം താടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും താടി വെക്കുന്നു, അങ്ങനെ വെച്ചോലുണ്ടാവും. ഞങ്ങളെ നാട്ടിൽ കൂടി റോഡ് വന്നാലേ ഞാൻ താടി പഠിക്കുള്ളൂ, അങ്ങനെ വെച്ചോലും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു മതപരമായ കടമ എന്ന നിലക്ക് ബഹുദൈവ വിശ്വാസികൾ ഇന്നും താടി വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളോട് എതിരാവുക എന്നത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് ഇയാൾ പറയാണ്, ഓലൊക്കെ വളക്കലിറങ്ങിക്കണ് അതുകൊണ്ട് ഞമ്മക്ക് പഠിക്കാൻ. ഇനി അവര് വളർത്തുന്നുണ്ടെങ്കിൽ തന്നെ മീശയും വളർത്തും താടിയും വളർത്തും. അപ്പൊ നമ്മൾ വളർത്തുന്ന പോലെ അവർ വളർത്തുന്നില്ല, അപ്പോഴും അവരോട് എതിരാകാന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. നമ്മളോട് മീശ ചെറുതാക്കി വെട്ടുക, താടി വളർത്തുക. താടി മുറിച്ചത് തന്നെ ഒരു പിടി കഴിഞ്ഞിട്ട് ബാക്കി മുറിച്ചതേ ഹദീസിലുള്ളൂ. ഏയ് ചില ആളിങ്ങനെ ഉമ്മിക്കരി താടിയൊക്കെ വെച്ചിട്ട് ഞാനും വെച്ചെന്ന് താടിന്ന് വരുത്തി തീർക്കും. അതുകൊണ്ട് വടിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ, വെച്ചു എന്ന് അതിന് പറയില്ല. മനസ്സിലല്ലേ? വടിക്കാന്നുള്ളിന്ന് ഒഴിവായി എന്ന് മാത്രം. ആട്ടെ, താടി വടിക്കണോനും പറഞ്ഞടക്കൂല, താടി വെക്കണ്ടോ ഒന്നുമില്ല. പക്ഷെ ഇയാൾ പറഞ്ഞടക്കും, അയാളെ പ്രേരിപ്പിക്ക, ഇതിനാ താടി, താടിയെ കളിയാക്കുക. ആ ഇപ്പൊ കുറച്ച് താടിക്കാരിറങ്ങിയിക്കണു. ആരാ പറയണത്? മടവൂരിയാ പറയണത്. എം ടി അബ്ദുറഹ്മാൻ മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും ഉമർ മൗലവിയും ഒക്കെ ഉള്ള കാലത്ത് വലിയ താടി ഉണ്ടായിരുന്നു അവർക്കൊക്കെ. ഇപ്പൊ ഓലൊക്കെ പോയല്ലോ, ഇപ്പൊ ബലു കുറച്ച് ആളുകളാണല്ലോ കറക്ക് കമ്പനി. അപ്പൊ പറയാ, കുറച്ച് താടിക്കാരിറങ്ങിയാണ് ഇപ്പോ. മാത്രല്ല ഈ വസ്ത്രം കയറ്റി കൊടുക്കുന്നത് എത്ര കർശനമായ റസൂലുള്ളാഹിസം പഠിപ്പിച്ചിട്ടുള്ളത്. ഇയാള് പറയാണ്, അഹങ്കാരം ഇല്ലാത്തവർക്കൊക്കെ താത്തിയെടുക്കാം. ഏയ് ആരെങ്കിലും അഹങ്കാരം ഉണ്ടെന്ന് സമ്മതിക്കോ? ഫിറവനോട് പോയി നിങ്ങൾ ചോദിച്ചു നോക്കാണി, എനിക്ക് അഹങ്കാരം ഉണ്ടോ? ഏയ് ഇന്നെപ്പോലെ വിനിയുള്ള ആരെങ്കിലും ഉണ്ടോന്നാ പറയാ. ഒരു മനുഷ്യനും സമ്മതിക്കുമല്ലോ എനിക്ക് അഹങ്കാരം ഉണ്ട്. അപ്പൊ ഏതൊരാൾക്കും നിലത്തും കൂടി ഏക്കാന്ന ഇയാൾ പറഞ്ഞു കൊടുക്കണത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, മുഅ്മിനിന്റെ തുണിയുടെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്. ഏയ് ഇയാള് പറയാണ്, ഇവര് ആളുകൾ ഇപ്പൊ പറയല എന്താറിയോ, അത് അബൂബക്കർ സിദ്ദീഖിന് എന്തോ ഒരു എക്സ്ക്യൂസ് കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എക്സ്ക്യൂസ് മാത്രമേ കേൾക്കുള്ളൂ, റൂൾ എന്താന്ന് കേൾക്കൂല. ആദ്യം റൂൾ എന്താന്ന് പഠിക്കണം, എന്നിട്ടാ എക്സ്ക്യൂസ് കേൾക്കുക. റൂൾ എന്താന്നറിയോ? ഇതാ, മുട്ടിന്റെയും നെരിയാനിന്റെയും മധ്യത്തിൽ, അതാ തുണിന്റെ അതിർത്തി, അവിടെ നിന്ന് അങ്ങോട്ട് നെരിയാനി വരെ എക്സ്ക്യൂസ് ആണ്. വലാ ഹറജ ഫീമാ ബൈനഹു വബൈനൽ കഅബൈൻ, ആ കണങ്കാലിന്റെ മധ്യം മുതൽ നെരിയാനി വരെ കുറ്റമില്ല. മാ അതിന്റെ താഴെ പോയാലോ, മാ അസ്ഫലൽ കഅബൈൻ ഫഹുവ ഫിന്നാർ, നെരിയാനിക്ക് താഴെയുള്ളത് അരഞ്ചായാലും ഒരിഞ്ചായാലും അത് നരകത്തിലാണ്. അപ്പൊ മടവൂരി ചോദിക്കുക, ഏ ഒരിഞ്ചോണ്ടും അരഞ്ചോണ്ടും കിളപ്പോ സ്വർഗത്തിലും നരകത്തിലും പോലെ? അതൊക്കെ റസൂലുള്ളാഹിനെ പരിഹസിക്കലാണ്. അതായത് ഞങ്ങൾ മറുപടി അറിയില്ല, നിങ്ങൾ ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് അനുഭവിച്ചോളൂ എന്ന് മാത്രമേ ഞങ്ങൾ അതിന് പറയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖിന് അളവ് കൊടുത്ത എന്താ വിഷയം എന്നറിയോ? ഈ വസ്ത്രം നിലത്തയക്കുന്നവനെ പരലോകത്ത് അള്ളാഹു നോക്കുകയില്ല എന്ന ഹദീത്ത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് ബേജാറായി. നബിയേ, ഞാൻ സാധാരണ കയറ്റി കൊടുക്കുന്ന ആളാണ്, പക്ഷെ ഞാൻ അറിയാതെ ചിലപ്പോ എന്റെ തുണി താഴെ പോകാറുണ്ട്, അത് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പ നബി പറഞ്ഞു, ലസ്തവിമ്മ യഫലു ഹുയലാൽ, നിങ്ങളത് അഹങ്കാരത്തോടെ ചെയ്യുന്ന ആളല്ലല്ലോ. അപ്പൊ കരുതി കൂട്ടി തുണി താത്തി കൊടുക്കാൻ തെളിവ് പറയണ ഏതാ? അബദ്ധത്തിൽ കാല് തുണി താന്നു പോണേനെ കുറിച്ച് ചോദിച്ച ചോദ്യം കണ്ടോ, മടവൂരിന്റെ വ്യാഖ്യാനം. ഇപ്പൊ നമ്മൾ നോമ്പൊക്കെ നോറ്റാല് ബെൽറ്റിന്റെ തൊളയൊക്കെ എത്ര ആയാലും ഇതിന് നിൽക്കൂല, വലിച്ചു കയറ്റും. പിന്നെ റമദാൻ കഴിഞ്ഞാൽ ചെവ്വാലൊക്കെ കഴിഞ്ഞാലും ഒന്നും ശരിയായി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അറിയാതെ എപ്പോഴെങ്കിലും ഒന്ന് താഴെ പോയാൽ അത് നമ്മൾ അഹങ്കാരത്തോടെ ചെയ്യുന്ന കുറ്റം അതിനുണ്ടാവില്ല എന്നേ റസൂല് പറഞ്ഞിട്ടുള്ളൂ. അതാണ് വ്യാഖ്യാനിച്ചിട്ട് അഹങ്കാരമില്ലാത്തവനൊക്കെ താത്തിയെടുക്കുക എന്നവിടെ ലൈസൻസ് കൊടുത്തു.
അള്ളാഹുവിന്റെ റസൂല് റോട്ടിൽ കൂടി നടന്നു പോണ ഇബ്നു ഉമറിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഇബ്നു ഉമർ തുണി കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ കയറ്റി കൊടുത്തു, ഇസീദ് ഇനിയും കയറ്റി കൊടുക്കുക, അപ്പൊ പിന്നെയും കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ കണ്ടു നിന്നൊരാൾ ചെയ്ത് എത്രയാ കയറ്റണ്ടേ? അപ്പൊ നബി പറഞ്ഞു കണങ്കാലിന്റെ മധ്യത്തിൽ. ഇന്ന്